ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പോൾ സാബോ സ്പെയിനിലെ ഗർഭന്താലിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 1961 മുതൽ 1965 വരെയുള്ള കാലയളവിലാണ് ഗർഭന്താലിലെ 4 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. നമ്മെപ്പോലെ കളിച്ചു നടക്കുന്ന പ്രായത്തിലുള്ള 4 മിടുക്കി കുട്ടികളായിരുന്നു അവർ. അവരുടെ പേരുകൾ കോൺചീത്ത ഗോൺസാലസ്, ജെസീന്ത, മേരി ക്രൂസ്, മേരി ലോലി എന്നിവയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഒരുക്കുവാൻ വേണ്ടി മുഖ്യദൂതനായ മിഖേൽ മാലാഖ അവരുടെ അടുത്തേക്കു അയക്കപ്പെട്ടിരുന്നു. ആ സംഭവം എങ്ങനെയായിരുന്നുവെന്നോ? ഒരിക്കൽ ആ 4 കുട്ടികളും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഇടിമുഴക്കം കേൾക്കുകയും പ്രഭാപൂരിതനായ ഒരു മാലാഖ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇത് കണ്ട് പേടിച്ച് ആ 4 കുട്ടികളും ഗ്രാമത്തിലുള്ള ഇടവക ദേവാലയത്തിലേക്ക് ഓടിപ്പോയി. പിന്നീട് തുടർന്നും പലപ്പോഴായി 8 പ്രാവശ്യം മാലാഖ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അപ്പോഴൊന്നും മാലാഖ അവരോട് ഒന്നും സംസാരിച്ചിരുന്നില്ല. ആദ്യമായി മാലാഖ അവരോട് സംസാരിച്ചത് ജൂലൈ 1 ആയിരുന്നു. അവരുടെ ഒരു ഭാഗ്യം നോക്കണേ, അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിയുന്ന സമയത്തായിരുന്നു മാലാഖ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ആദ്യമായി മാലാഖ അവരോട് സംസാരിച്ചതും അന്നായിരുന്നു. പരിശുദ്ധ അമ്മ കർമ്മല മാതാവിൻ്റെ രൂപത്തിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുമെന്നും അതിനായി ജപമാല ചൊല്ലി കൂടുതൽ ഭക്തിപൂർവം പ്രാർത്ഥിക്കണമെന്നും അറിയിച്ചു. അങ്ങനെ ജൂലൈ 2 പരിശുദ്ധ അമ്മ ആദ്യമായി ആ 4 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. 2 മാലാഖമാരുടെ അകമ്പടിയോടെ ആയിരുന്നു അന്ന് ആ 4 കുട്ടികൾ മാതാവിനെ കണ്ടത്. പിന്നീടുള്ള ദിവസങ്ങളിൽ മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇടയ്ക്കൊക്കെ മാതാവ് വന്നപ്പോൾ ഉണ്ണീശോയും അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. 1961 ജൂലൈ 18 പരസ്യമായി ലോകത്തെ അറിയിക്കാനുള്ള സന്ദേശം മാതാവ് കുട്ടികൾക്ക് നൽകിയത്. അത് ഇപ്രകാരമായിരുന്നു: നാം വളരെ ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം, ധാരാളം പരിഹാരം ചെയ്യണം, വിശുദ്ധ കൂദാശകളിൽ കൂടെ പങ്കുകൊള്ളുകയും ദിവ്യനാഥനെ സന്ദർശിക്കുകയും ചെയ്യണം. ആ കുട്ടികൾക്ക് ലഭിച്ച ദർശന വിവരം അറിഞ്ഞ് ധാരാളം ആളുകൾ അവരോടൊപ്പം മാതാവിനെ കാണാൻ എത്തിയിരുന്നുവെങ്കിലും ആ 4 കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും മാതാവിനെ കാണാൻ സാധിച്ചില്ല. എന്നാൽ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിനായി അവർ മാതാവിനോട് ഒരു അത്ഭുതം ആവശ്യപ്പെട്ടു. മാതാവ് അവരുടെ ആവശ്യപ്രകാരം അതുവരെ അദൃശ്യമായി ഗോൺചീത്ത ഗോൺസാലസിനു നൽകിയിരുന്ന തിരുവോസ്തി അന്ന് മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ അവൾക്ക് നൽകി. മാതാവിൻ്റെ ദർശനങ്ങളിൽ എല്ലാം തന്നെ നിത്യജീവിതം നയിക്കുന്നതിനെയും അവസാന വിധി ദിവസത്തിലെ ശിക്ഷാവിധിയെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ആയിരുന്നു. ഗർഭന്താലിലെ പരിശുദ്ധ അമ്മയുടെ അവസാനത്തെ ദർശനത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളോട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവിൻ, നിങ്ങളുടെ യാചനകൾ ഞങ്ങൾ കൈക്കൊള്ളും. നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന നമ്മുടെ അമ്മയുടെ പക്കൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് സമർപ്പിക്കാം. അമ്മ നമ്മെ ഒരിക്കലും കൈവിടില്ല. ഒരിക്കൽ കൂടി ഗർഭന്താലിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. പരിശുദ്ധ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ, എൻ്റെ അമ്മയായിരിക്കണമേ, ಆಮೆ, ನನ್ನಿ.